ഒരു ദിവസം ശലോമോൻ രാജാവ് ജനങ്ങളെ വിളിച്ചുകൂട്ടി. അവരോട് പറഞ്ഞു, നമ്മുടെ കൂടാര ദേവാലയം മാറ്റി വലിയൊരു ആലയം പണിയണം. ആ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കണം. പുതിയ ആലയം പണിയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പണിക്കാരെ വിളിച്ചു. കൽപ്പണിക്കാരെത്തി. അവർ വലിയ പാറകൾ പൊട്ടിച്ചു. മിനുസമുള്ള മനോഹരമായ ചെറിയ കല്ലുകളാക്കി. വലിയ കല്ലുകൾ ദേവാലയത്തിനു ചുറ്റും മതിൽ പണിയാൻ ഉപയോഗിച്ചു. അവ വലിച്ച് മലയുടെ മുകളിൽ എത്തിച്ചു. മരം വെട്ടുകാരും വന്നു. വലിയ കേദാർ മരങ്ങൾ അവർ മുറിച്ചിട്ടു. വലിയ വാളുപയോഗിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. തടിപ്പണിക്കാർ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് തടിയിൽ ചിത്രപ്പണികൾ ചെയ്തു. അവ ദേവാലയത്തിന്റെ ഭിത്തിയിൽ പതിപ്പിച്ചു. ചായം പൂശുന്നവർ ദേവാലയത്തിന്റെ ഭിത്തിയിൽ സ്വർണ്ണ നിറം പൂശി. അകത്തും പുറത്തും അവർ അപ്രകാരം ചെയ്തു. ദേവാലയം മനോഹരമായി. തുന്നൽ പണിക്കാർ ചുവപ്പും നീലയും ധൂമ്രവർണവുമുള്ള നൂലുകൾ ചേർത്തിണക്കി നല്ല മനോഹരമായ തിരശീലകൾ നെയ്തു. സ്വർണ്ണ നിറമുള്ള നൂലുകൾ ഉപയോഗിച്ച് അവർ പൂക്കളുടെയും ദൂതന്മാരുടെയും ചിത്രങ്ങൾ തുന്നിച്ചേർത്തു. കൂടാര ദേവാലയത്തിൽ നിന്നും ഉപകരണങ്ങൾ പുരോഹിതന്മാർ കൊണ്ടുവന്നു. മാത്രമല്ല, സ്വർണവും വെള്ളിയും ഉപയോഗിച്ച് മനോഹരമായ പാത്രങ്ങൾ നിർമ്മിച്ചു. പണികളെല്ലാം കഴിഞ്ഞു. രാജാവ് പുതിയ ആലയത്തിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിച്ചു.